ഡ്രൈവ് ഒരു കിടിലം ഫീലാണ്. ഒരു കാലത്ത് കേരളത്തിന്റെ നെല്ലറ എന്നായിരുന്നു പാലക്കാട് അറിയപ്പെട്ടിരുന്നത്. ഇന്നിപ്പോ ആ സ്ഥാനം കുട്ടനാടിന് പോയി. പക്ഷെ എന്നാൽ ഇവിടെ ധാരാളം വയലുകൾ നമുക്ക് കാണാം. ബാക്ക്ഡ്രോപ്പിൽ വലിയ മലകൾ കൂടെ വരുമ്പോൾ പാലക്കാടിലെ വയലുകൾ കാണാൻ വേറൊരു ലെവലാണ്. പിന്നെ സൈലന്റ് വാലിയും പറമ്പുക്കുളവും നെല്ലിയാമ്പതി മലമ്പുഴയും ഒക്കെ അടങ്ങുന്ന വനമേഖലയെ ഒരു സൂപ്പർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരും. നമ്മൾ പോകാൻ പോകുന്നത് മലമ്പുഴ ഡാമിലേക്കാണ്. നമ്മൾ ആദ്യം മലമ്പുഴ ഡാമിനകത്ത് കയറുന്നൊന്നുമില്ല. ഇവിടെ നമുക്കൊരു കസിൻ ഉണ്ട്, അശോചൈൻ. അപ്പോൾ അശോചൈൻ നമുക്കിവിടെ ഫോറസ്റ്റിനകത്തോടുള്ള ഒരു വഴി പറഞ്ഞു തന്നു. അപ്പോൾ ആ വഴി കൂടെ പോകണേ നമുക്ക് ഡാമിൻ്റെ ചുറ്റും വണ്ടി ഓടിക്കാൻ പറ്റും. നമുക്ക് ആ ഡ്രൈവിന് പോയിട്ട് വരാം. ഇതൊരു സൂപ്പർ ഡ്രൈവാണ്. ഓൾമോസ്റ്റ് 1 to 2 hours എടുക്കും. കുറേ നല്ല ഫോട്ടോ സ്പോട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. എല്ലാ ഫോട്ടോ സ്പോട്സിലും കുറേ ബൈക്കേഴ്സ് കാണും. ഞാൻ ഈ ഡ്രൈവ് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമ്മളിപ്പം മലമ്പുഴ ഡാമിനെ ചുറ്റിയുള്ള വഴി കൂടെ പോകാം. ഈ ഈ വഴി കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ഫോറസ്റ്റിനകത്തൂടെ ഓടിക്കുന്നത്. അതുമല്ല ഈ വരുന്ന വഴി കുറേ പാലങ്ങളും അതിൻ്റെ അടിയിൽ കൂടെ ഉള്ള പുഴകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഡ്രൈവിൽ നമ്മൾ 6-7 പാലങ്ങൾ ക്രോസ് ചെയ്യും. സമയമുണ്ട്, എല്ലായിടത്തും ഇറങ്ങാം. കുറേ ഫാമിലീസ് ഒക്കെ പിക്നിക് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. പാറയും ഒഴുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെള്ളത്തിൽ ഇറങ്ങണം. വെള്ളമുള്ള സമയത്താണെങ്കിൽ പ്രത്യേകിച്ചും. ഇവിടെ ധാരാളം പ്ലാന്റേഷൻസും റിസോർട്ട്സും ഹോം സ്റ്റേസും ഒക്കെ ഉള്ള ഏരിയ ആണ്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് സൈലന്റ് വാലി ഫോറസ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഫോറസ്റ്റിനകത്ത് കൂടി ഇപ്പോൾ പിന്നെയും പൊക്കോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന വഴി നല്ല കുറേ ബ്യൂട്ടിഫുൾ സൈറ്റ്സ് ആണ്. അവിടെയൊക്കെ ഞങ്ങൾ ചുമ്മാ ഇറങ്ങി കണ്ടിച്ച് വീണ്ടും ഡ്രൈവ് കണ്ടിന്യൂ. മലമ്പുഴ റോപ്പ് വേ മിക്കവർക്കും ഒരു നൊസ്റ്റാൾജിയാണ്. കേരളത്തിലെ ആദ്യത്തെ റോപ്പ് വേയും ഫാൻറ്റസി പാർക്കുമാണ് മലമ്പുഴയിലേത്. മിക്ക സ്കൂളിൽ നിന്ന് എല്ലാവരും എക്സ്കർഷൻ വരുന്ന ഒരു സ്ഥലമാണ് മലമ്പുഴ. സോ നമ്മൾ ചെറുപ്പത്തിൽ ഈ റോപ്പ് വേ കയറിയതിൻ്റെ ഒരു ഓർമ്മ മിക്കവർക്കും കാണും. 20 minutes ആണ് റോപ്പ് വേ. 10 AM to 6:30 PM ആണ് ടൈമിംഗ്. 80 rupees ആണ് എൻട്രി ഫീ. ഒരു പ്രീമിയം റേറ്റ് കൊടുത്താൽ നമുക്ക് VIP പാസ് കിട്ടും, അങ്ങനെ ക്യൂ കട്ട് ചെയ്യാം. ഇതാരും മിസ്സാക്കരുത്. ഡാമിൻ്റെയും മരങ്ങളുടെയും ഹൈവേയുടെ ഒക്കെ മുകളിലൂടെ ഉള്ള ഈ റോപ്പ് വേ എല്ലാ കാലത്തും എല്ലാ പ്രായക്കാർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഈവനിങ് ടൈമിലാണെങ്കിൽ സൺസെറ്റ് വ്യൂസും ഉണ്ടാവും, ചൂടും കുറവായിരിക്കും. പാർക്കിലെ ഈ തടിപ്പാലത്തിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ മോശമാണ്. അല്ലെങ്കിൽ പാർക്ക് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. 9 AM to 8 PM ആണ് ടൈമിംഗ്. 25 rupees ആണ് ഇതിൻ്റെ എൻട്രി ഫീ. Thank you.
നല്ല ഫോഴ്സിലാ വെള്ളം. ശ്രീ കാനായി കുഞ്ഞിരാമൻ്റെ സ്കൾപ്ചേഴ്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് മലമ്പുഴയിലെ യക്ഷി. ഇത് 1960 സ്ഥാപിച്ചത്. റീസെൻ്റ്ലി ഈ യക്ഷിക്ക് ഒരു ബ്രോൺസ് പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഗ്ലാമറൊക്കെ ആക്കിയിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഇങ്ങനെ ഒരു ന്യൂഡ് പ്രതിമ സ്ഥാപിക്കുന്നതിൽ പരക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേരള കലാചരിത്രത്തിൽ ഇതൊരു ബോൾഡ് അറ്റംപ്റ്റ് ആയിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. ഡെസ്റ്റിനേഷൻ വരിക്കാശ്ശേരി മനയാണ്. ഇത് മലയാളം ഫിലിംസിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. മോഹൻലാലിന്റെ ദേവാസുരം, ആറാം തമ്പുരാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വരിക്കാശ്ശേരി മനയിലാണ്. ഗൂഗിൾ ഓപ്പൺ ആണെന്നാണ് പറയുന്നത്. നമുക്കത് പോയി നോക്കാം സാധനം ഓപ്പൺ ആണോ അല്ലേ. ഒറ്റപ്പാലം ഒറ്റപ്പാലം എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് ഒറ്റപ്പാലം. ആക്ച്വലി ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ, ഞാൻ ആദ്യമായിട്ട് കാണും. ഒത്തിരി മനകളൊക്കെ ഉണ്ട് ഒറ്റപ്പാലം. മനകൾക്ക് ഫേമസ് ആയിരിക്കുന്ന ഭാരതപ്പുഴ ഇതിന്റെ സൈഡിൽ കൂടെ കാണാം. ഒറ്റപ്പാലം ഒരു ഭയങ്കര നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. ധാരാളം മനകളുള്ള സ്ഥലമാണ് ഈ ഒറ്റപ്പാലം. പലതും ഇപ്പൊ ഹോം സ്റ്റേസ് ആയി മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു മനയൊക്കെ ബുക്ക് ചെയ്ത് താമസിക്കുന്നത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. വരിക്കാശ്ശേരി മന ഇന്നൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. രാവിലെ 9:30 to 6 PM ആണ് ഇതിന്റെ ടൈമിംഗ്. ധാരാളം ഫിലിംസ്, ഷോർട്ട് ഫിലിംസ്, വെഡിങ് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്.
പിതാവ് പരിശുദ്ധാത്മാവുമായ